ഹലോ ഡിയേഴ്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു സീസണിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് കേക്ക് ആണ് കേട്ടോ. ഇതിനങ്ങനെ ബീറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇത് നമുക്ക് ഓവനിലോ അതല്ല സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 എഗ് ഉണ്ട്, പിന്നെ വാനില എസൻസ് ഉണ്ട്, ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഉണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്. ഇവിടെ ഷുഗർ എടുത്തിട്ടുള്ളത് ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത്. വൈറ്റ് ഷുഗർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ എടുത്തിട്ടുള്ള ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് കഴുകി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഒഴിക്കുന്നത് ഒരു 1/4 കപ്പ് ഓയിലാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും. പിന്നെ ഷുഗർ ഒരു 1/2 കപ്പ് വേണം. ഇത് മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ വൈറ്റ് ഷുഗർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ കുറച്ചും കൂടെ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വാനില എസൻസ് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു 1 ടീസ്പൂൺ. ഇത്ര എടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് ഗ്രൈൻഡ് ആക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജ്യൂസും കൂടെ വരുമല്ലോ. അപ്പം അതിനകത്ത് ഒട്ടും ലംസ് ഒന്നും ഇല്ലാത്ത ഒരു മിക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ ഒരു 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആ ബേക്കിംഗ് പൗഡർ ഈ മൈദയുടെ അല്ലെങ്കിൽ ഈ വൈറ്റ് ഫ്ലോറിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെറ്റ് മിക്സ്ചർ അല്ലേ, അതിനെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ചേർക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബീറ്റ് ചെയ്യുന്നൊന്നുമില്ല, ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. 2-3 പ്രാവശ്യമായിട്ട് ഈ വെറ്റ് മിക്സ്ചർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ കയ്യിലുള്ള സ്പാച്ചുല അല്ലെങ്കിൽ ഈ ഹാൻഡ് മിക്സർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്താൽ മതി. അപ്പം അതിനകത്ത് ആ ലംസ് ഒന്നും ഫോം ചെയ്യാതിരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ആവശ്യം കേട്ടോ. ഇനി അഥവാ ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് ഇങ്ങനെ കട്ട കിട്ടുന്ന പോലെയൊക്കെ തോന്നുവാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് പെട്ടെന്നൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. പൊതുവേ അതങ്ങനെ കട്ട കിട്ടത്തില്ല, കാരണം നമ്മളൊരു 2 തവണയായിട്ടാണ് ഈ മിക്സ്ചർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട പോലെ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ വരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ ആ കട്ടയങ്ങ് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. ഇതാ ഇതിപ്പം കുറച്ച് കഴിയുമ്പം ഈ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട്. അപ്പോഴാണ് നമ്മളുടെ കേക്കും നല്ല സ്മൂത്ത് ായിട്ട് വരുന്നത്. ഇത് നോക്കുമ്പോൾ കാണാം ഇതിലങ്ങനെ ലംസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ആ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു 220-230 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് അത് പ്രീഹീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് ടിൻ റെഡിയാക്കാനായിട്ട് ഈ കേക്ക് ടിന്നിൻ്റെ ബോട്ടം പോർഷൻ ഇല്ലേ, അതിൻ്റെ ഒരു സൈസ് മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ഈ ബേക്കിംഗ് പേപ്പർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് താഴെ വിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ആ ഒരു സർക്കിള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ സിസേഴ്സ് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ബട്ടർ ഒരുപാട് വേണമെന്നില്ല, ജസ്റ്റ് ബട്ടർ ഇല്ലാതെ വെറുതെ ബേക്കിംഗ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഈ ടിന്നിൽ നിന്ന് അതങ്ങനെ തെന്നി മാറും. അതേസമയം ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അവിടെ പിടിച്ചിരുന്നോളൂ. നല്ലപോലെ വിട്ട് കിട്ടുന്ന കേക്ക് ടിൻ ഒക്കെ ആണെങ്കിൽ നമ്മളിതേപോലെ ബേക്കിംഗ് പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്, ആ ബേക്കിംഗ് പേപ്പർ വെച്ച് കഴിയുമ്പം നമ്മൾ ഈ കേക്ക് ബേക്ക് ആയതിനു ശേഷം ഈ കേക്ക് ടിന്നിൽ നിന്ന് വിട്ട് എടുക്കിട്ടാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ്, ഒട്ടും തന്നെ അത് പിടിക്കത്തില്ല. അപ്പം നമ്മൾ ഈ സൈഡിലും കൂടെ ഈ കേക്ക് ടിന്നിൻ്റെ സൈഡിലും കൂടെ ഞാൻ ഈ ഓയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സൈഡിലും കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് അവിടെയും കൂടെ ഇതിനെ ഒന്ന് വെക്കുന്നുണ്ട് ഈ ഒരു പേപ്പർ. അപ്പം സൈഡും ഒക്കെ നമുക്ക് വിട്ട് കിട്ടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഈ കേക്ക്
ടിന്നും അതിന്റെ ഒരു സൈസും ഒക്കെ ഒത്തിരി മാറ്റർ ചെയ്യും. നമ്മൾ സൈഡിൽ വെച്ച് കൊടുത്തേക്കുന്ന ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, അത് ഈ കേക്ക് ടിന്നിന്റെ കുറച്ച് മുകളിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത് കേക്ക് ഇപ്പൊ അത്രയും ഒക്കെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ കുറച്ചും കൂടെ ചെറിയ പാനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ബേക്കിംഗ് പേപ്പർ. അപ്പം ഇത് മുകളിലേക്ക് പൊങ്ങി വന്നാലും അത് പോകത്തൊന്നുമില്ല. ഇവിടെ ഞാൻ ഇത്ര കുറച്ച് മുകളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ വെക്കുന്നത് നമ്മുടെ ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ബാറ്റർ ഉള്ള കേക്ക് ടിന് ആ ഓവനിലേക്ക് വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ബാറ്റർ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ആ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഒക്കെ ഫോം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമ്മളുടെ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഈ ടൂത്ത് പിക്ക് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കേക്ക് പാറ്ററിനകത്തൂടെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോകും കേട്ടോ. ഇനി നമ്മളുടെ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ കേക്ക് ടിൻ കൊണ്ടുവയ്ക്കാം. കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാം. അതേപോലെ ഒരു 35 മിനിറ്റിന്റെ ടൈമർ ഇട്ടാലും മതിയെ. നമുക്ക് 35 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് നോക്കാം. കാരണം ചില ഓവനിൽ നമ്മൾ 35 മിനിറ്റ്സും അതേപോലെ 180 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇടുന്നതെങ്കിലും അത് 35 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും ബേക്ക് ആയിട്ടുണ്ടാവും. പക്ഷെ ചിലതിൽ 35 മിനിറ്റ്സ് ആയാലും ആയിട്ടുണ്ടാവത്തില്ല. അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 or 15 മിനിറ്റ്സും കൂടി വെക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് എടുത്തിങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കിനും അതിന്റെ ആ ഒരു ടൂത്ത് പിക്കില് ഈ മാവ് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ബേക്ക് ആയിട്ടില്ല. അപ്പൊ നമുക്കൊരു 10 or 15 മിനിറ്റ്സും കൂടി ടൈമർ വെച്ചിട്ട് കൂടുതലായിട്ട് വെക്കാം. അപ്പൊ ഇവിടെ ഒരു 45 to 50 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ഈ ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ ആ ടൂത്ത് പിക്കില് മാവ് പിടിച്ചു വരുന്നേയില്ല. അതിന്റെ അർത്ഥം ഇത് ബേക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വെളിയിലേക്ക് എടുക്കാം കേട്ടോ. ഇത് വെളിയിലേക്ക് എടുത്തിട്ട് നമുക്കതിനൊന്ന് ഒന്ന് കൂളാവാനായിട്ട് വെക്കാം. അതിനുശേഷം കട്ട് ചെയ്യാം. ഒന്ന് കുറച്ചൊന്ന് അതിന്റെ ടെമ്പറേച്ചർ ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരണം. റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്താലും മതി. അതേപോലെ നമ്മൾ കേക്ക് വെളിയിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു വയർ റാക്കിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വയർ റാക്കിൽ വെക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഓവനിൽ നല്ല ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഇരുന്ന സാധനമല്ലേ, നമ്മൾ അതിനെ എടുത്തിട്ട് വെറുതെ ടേബിളിലായിട്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഈ റൂം ടെമ്പറേച്ചർ അതിന്റെ ഈ പാനിന്റെ എല്ലാ സൈഡിലേക്കും വരുന്നത് സൈഡിലും പിന്നെ ടോപ്പിലും മാത്രമേ വരുന്നുണ്ടാവത്തുള്ളൂ. താഴെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നുണ്ടാവത്തില്ല. അപ്പം എല്ലാ സൈഡിലും ഒരേ തരത്തിൽ തന്നെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയർ റാക്കിൽ വെക്കുന്നത്. അങ്ങനെയാവുമ്പം താഴെ നിന്നും സൈഡിൽ നിന്നും മുകളിൽ നിന്നും ഒക്കെ വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ബാറ്ററിനെ ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഓവനിൽ വെക്കാം. ഇനി ഓവൻ ഇല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരുണ്ടാകുമല്ലോ, ഇതിന്റെ ബാറ്ററിന് വ്യത്യാസമൊന്നും വരുത്തണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ രണ്ട് സമയത്തായിട്ട് ഉണ്ടാക്കിയ രണ്ട് കേക്ക്സ് കാണിക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് കണ്ടാൽ അറിയാം അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ മുകളിൽ ഒരു ക്രാക്ക് പോലെ വന്നിട്ടില്ല. ഞാൻ ആദ്യം കാണിച്ച കേക്കിൽ ജസ്റ്റ് മുകളിൽ ഒരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് കേക്കും രണ്ട് സമയത്ത് ഉണ്ടാക്കിയ കേക്കും കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കേക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ വന്നാലും കുഴപ്പമില്ല. മുകളിൽ ഒരു ചെറിയ ക്രാക്ക് പോലെ ഈ ടൈപ്പ് കേക്കിൽ വരുന്നത് അത് പെർഫെക്റ്റ് ാണ്. അത് കേക്ക് നല്ലതുപോലെ ബേക്ക് ആയതുകൊണ്ടാണ് അത് ചെറുതായിട്ടൊരു ക്രാക്ക് വരുന്നത്. ഇത് മഫിൻസിലൊക്കെയാണ് കൂടുതലും ഇതേപോലെ ചെറിയൊരു ക്രാക്ക് വരുന്നത് വരണം. ശരിക്കും പറഞ്ഞാല് മഫിൻസ് പോലെ ഉള്ളതിൽ ഈ ഒരു ക്രാക്ക് വരണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് പെർഫെക്റ്റ് ആണ്. അഥവാ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം നോക്കുമ്പം മുകളിൽ ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ എന്റെ കേക്ക് ശരിയായില്ല അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു കുഴപ്പമില്ല, ഇത് പെർഫെക്റ്റ് ആണ്. അതേപോലെ അതിന്റെ സൈഡൊക്കെ ഉണ്ടോ, ഒട്ടും അതിന്റെ ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ, ഒന്നും ചെയ്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൈഡ്സും മുകളിലത്തെ ഭാഗവും ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു കേക്ക് ടിന്നിന്റെ ബോട്ടത്തിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിന്റെ താഴ്ഭാഗം എങ്ങനെയാ വന്നേക്കുന്നതെന്നും കൂടെ നോക്കാം.
നമ്മൾ ആ കേക്ക് ടിന്നിന്റെ ബോട്ടത്തിൽ നിന്ന് അത് മാറ്റിയപ്പോഴത്തേക്കിനും ആ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും അതിന്റെ കൂടെ തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ ഒരു 150-ക്കും 180-ക്കും ഇടയ്ക്കായിട്ട് മാറി മാറി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ നോക്കണം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നും അതേപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റിങ്ങും ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടെമ്പറേച്ചർ ഇപ്പോൾ കുറച്ച് നല്ലപോലെ കൂടി പോവുകയാണെങ്കിൽ ഈ കേക്ക് നമ്മളൊരു 35 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ തന്നെ കരിഞ്ഞു പോകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് വേറെ കേക്കാണ്, അതായത് ഒന്ന് വേറെ ബാറ്റർ ഉപയോഗിച്ചിട്ട് സെയിം ബാറ്റർ തന്നെ വേറൊരു ടൈമിൽ ഉണ്ടാക്കിയ കേക്കാണ്. ഇതിൻ്റെയും കണ്ടോ അതിൻ്റെ മുകളിൽ ഇതൊന്നും വന്നിട്ടില്ല, എന്താണ് പറയുക, ക്രാക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ രണ്ട് കേക്കും പെർഫെക്റ്റ് ആണ്. ഞാൻ ഈ രണ്ട് കേക്കിൻ്റെയും വീഡിയോ എടുത്തു വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ക്രാക്ക് വന്നാലും കുഴപ്പമില്ല, ക്രാക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു സീസണിൽ ഒരുപാട് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കിനും സിമ്പിളായിട്ടുള്ള ഒരു കേക്കും ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ തന്നെ കിട്ടും.